വ്യക്തമായി. താങ്കളെ ഞാൻ പറയുകയാണ്, ഡോക്ടർ പ്രേം കുമാർ, ശബരിമല സംബന്ധിച്ച സുപ്രീം കോടതി വിധി അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ലിംഗനീതിയാണ്. ലിംഗനീതിയുടെ അടിസ്ഥാനമാക്കിയാണ് ആ വിധി ഉണ്ടായത് തന്നെ. ആ സുപ്രീം കോടതി വിധി വിശദീകരിക്കുന്നതെല്ലാം അതാണ്. എല്ലായിടത്തും ലിംഗനീതി ആവുമെങ്കിൽ ആരാധനാലയങ്ങളിലും ലിംഗനീതി വേണം എന്നാണ് സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്ന് പറയുന്നത്. പിന്നീട് ആ വിധി വന്ന ശേഷം മുഖ്യമന്ത്രി, CPM ഉൾപ്പെടെയുള്ളവർ ഉയർത്തിപ്പിടിച്ചതും അതേ ആശയത്തെയാണ്. ആ ആശയത്തിൻ്റെ മേളിലാണ് മുഖ്യമന്ത്രി നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രഖ്യാപിച്ചത്, നവോത്ഥാന മതിൽ ഉണ്ടായത്, നിരവധി പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM അതിൽ നിന്ന് അക്കാര്യത്തിൽ മൗനികളായി. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വിഷയം വീണ്ടും ഉയർത്തിവിടുമ്പോൾ അത്തരം ചർച്ചകളിലേ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് CPMന്റെ ഔദ്യോഗിക നിലപാട്. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണല്ലോ, അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി വിധി വരട്ടെ, 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരട്ടെ, അതിനുശേഷം എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത് അത് പ്രായോഗികമാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ ചർച്ച ആദ്യം സുപ്രീം കോടതി വിധി വന്നപ്പോൾ എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച നടന്നിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നുവെന്ന്. അത് അന്നത്തെ മുഹൂർത്ത സാഹചര്യം, ഇത് ഇന്നത്തെ മുഹൂർത്ത സാഹചര്യം എന്നാണ് അതിന് അദ്ദേഹം നൽകിയ മറുപടി. ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് CPM വിട്ടു നിൽക്കുന്നത്, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന് CPM കരുതുന്നത്, ശബരിമല വിഷയം വീണ്ടും ആളിക്കത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിലെങ്കിലും തങ്ങൾക്ക് തിരിച്ചടിയാവും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാകും? അജിംസ് തന്നെ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. കൃത്യമായിട്ടും, അതായത് ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഷ്വർ ചെയ്യുന്ന ഒരു റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ് ശബരിമലയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള അവസ്ഥ എന്ന് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവിഷൻ ബെഞ്ച് തിരിച്ചറിഞ്ഞിട്ടാണ് ആ വിധി വന്നിട്ടുള്ളത്. അല്ലാതെ ശബരിമലയിലേക്ക് സ്ത്രീകൾ പോയിക്കോട്ടെ എന്നുള്ളതല്ല. ജെൻഡർ ജസ്റ്റിസ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ്, അതിന്റെ വയലേഷൻ ആണ് ശബരിമലയിലുള്ളത്, അത് പെർമിസിബിൾ അല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി ആ വിധിയെ തന്നെ, അവരുടെ വിധിയെ അവർ തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമെടുക്കും നമുക്കറിയില്ല. ആ വിധി ഇന്ന് ഇപ്പോഴും നിലവിലുള്ളത് ആ വിധിയാണ്, ആ നിയമമാണ് നിലവിലുള്ളത്. അതായത് ഇപ്പൊ എന്റെ ഇവിടെ നമ്മുടെ പാനലിൽ ഇരിക്കുന്ന ബിന്ദു അമ്മണി നാളെ ശബരിമലയിലേക്ക് പോകാൻ പുറപ്പെട്ടാൽ അവരെ തടയാൻ നിയമപരമായിട്ട് കേരളത്തിലെ പോലീസിന് പറ്റില്ല. ബിന്ദു അമ്മണിക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാക്ടിക്കൽ എത്രത്തോളം നടക്കുമെന്നുള്ളത് വേറെ കാര്യം. ഇനി ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ആളുകളുടെ മനസ്സിലുള്ള എന്താ പറയുക, സൊസൈറ്റിയുടെ മാസ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഭാഗമായി കിടക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ഒരു സഡൻ ടേണോടെ നടപ്പിലാക്കുക എന്നുള്ളത് ഒരു ഒരു ഗവർണൻസിന്റെ വളരെ വളരെ മൂർത്തമായിട്ടുള്ള വളരെ മോഡലായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിധി വന്നാൽ അത് നടപ്പിലാക്കേണ്ട എന്നുള്ളതല്ല. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വരുന്നു, തത്വത്തിൽ അത് നടപ്പിലാക്കപ്പെടുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞ, യുവതി പ്രവേശനം എന്ന് പറഞ്ഞ സാധനം ടെക്നിക്കലി ശരിയാവുന്നു. ഇപ്പോഴും നിയമപരമായി അത് വാലിഡ് ആണ്, അത് അവിടെ നിൽക്കുന്നു. പക്ഷെ അത് കേരള സമൂഹത്തിൽ ഭയങ്കരമായി ഡിവൈഡ് ഉണ്ടാക്കുകയും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്ന റെസ്പോൺസിബിൾ ആയ ഒരു ഗവൺമെന്റ് അതിലുള്ള സ്റ്റാൻഡ് കുറച്ച് ഡെലിക്കേറ്റ് ആക്കുന്നു. ഇതാണ് വാസ്തവം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ല. അതായത് തന്ത്രികളിൽ നിന്നോ വിശ്വാസികളിൽ നിന്നോ കോടതിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെ പറയുന്ന പോലെ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നതിന്റെ തൊട്ടു മുന്നേ കഴിഞ്ഞ 3-4 തവണയായിട്ട് UDF റേസ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന കുറെ കാര്യങ്ങൾ, ന്യായ പദ്ധതി എന്ന് പറഞ്ഞു, പിന്നെ ലൈഫ് പിരിച്ചുവിടുമെന്ന് പറഞ്ഞു, പിന്നെ സോറി അതിനുശേഷം വന്ന കുറെ പ്രഖ്യാപനങ്ങൾ, ഈ പ്രഖ്യാപനങ്ങളൊന്നും ക്ലച്ച് പിടിക്കാതെ യുവാക്കളെയും സ്ത്രീകളെയും മുന്നോട്ട് കൊണ്ടുവരുന്നു പറഞ്ഞു. ഓരോ പ്രഖ്യാപനം വരുന്നു, അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും ക്ലച്ച് പിടിക്കാതെ ആയപ്പോൾ ഇത് ഒരു ഒരു കാർഡ് ഇറക്കി നോക്കുകയാണ്, ഒരു നമ്പർ ഇറക്കി നോക്കുകയാണ്. ആ സ്ട്രാറ്റജിയിൽ വീഴേണ്ടതില്ല എന്നും, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിയമപരമോ സാങ്കേതികമോ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് ആ കളിക്ക് നിന്നു കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാവും LDF എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കളിയുടെ പ്രശ്നം എന്താണ് ഡോക്ടർ പ്രേംകുമാർ? ഈ ആദ്യം സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് ആ സമയത്ത് തന്നെ UDF ഈ സ്റ്റാൻഡ് എടുത്താണ്, അവരും സമരരംഗത്തുണ്ടായിരുന്നു BJP യോടൊപ്പം. നോക്കൂ, അന്ന് മുഖ്യമന്ത്രി, സർക്കാർ, CPM പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ട്, അതേ നിലപാട് ഇപ്പോൾ ആവർത്തിച്ചാൽ ഇലക്ട്രൽ വോട്ടുകളിൽ വിള്ളൽ വീഴുമെന്നും ഭയമുണ്ടോ സർക്കാരിന്, CPM ന്? അതുകൊണ്ടാകുമോ മൗനം പാലിക്കുന്നത്? അല്ല, നിങ്ങൾ പറയുന്നതിലൊരു വസ്തുപരമായ പ്രശ്നമുണ്ടല്ലോ. സുപ്രീം കോടതിയിലെ വിധി 2019 സെപ്റ്റംബറിൽ വന്നപ്പോൾ ഉള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലുള്ളത് അത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസ് ഒഫീഷ്യലി ഈ വിധിയെ വെൽക്കം ചെയ്യാണ് ചെയ്തത്, സർവാത്മനാ സ്വാഗതം ചെയ്യുകയാണ്. ജെൻഡർ ജസ്റ്റിസ്
ആ കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് അതിനെ വെൽക്കം ചെയ്തതാണ്, എൽ ഡി എഫ് വെൽക്കം ചെയ്തതാണ്. പക്ഷേ ആ നിലപാട് കേരളത്തിൽ എടുത്താൽ തങ്ങളുടെ വോട്ട് ബാങ്കിൽ ചോർച്ച വരുന്നു കരുതിയിട്ടാണ് കോൺഗ്രസ് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ യു ഡി എഫിന് ഈ കാര്യത്തിലുള്ള വ്യക്തതയില്ലായ്മ മനസ്സിലാവാൻ വേറൊന്നും വേണ്ട. പഴുവാണ്ട് ഈ ശബരിമല അദ്ദേഹത്തിന്റെ ഭൗതിക വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ സിദ്ധാന്തത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ശബരിമലയിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, ഇന്ത്യ പോലെ ഇന്ത്യ ഫ്യൂഡലിസത്തിൽ നിന്ന് പോലും മുക്തി നേടിയിട്ടില്ല, അത്തരമൊരു നാട്ടിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എങ്ങനെ അപ്ലൈ ചെയ്യാനാണ് എന്നാണ് ഈ ശബരിമലയുടെ വിഷയത്തിൽ ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത്. അതെ ജിംസ്, ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്നുള്ള ഒരു ഫിലോസഫിയാണ്, ഒരു ജ്ഞാനമാണ്. ഹേഗലിന്റെയും സോക്രട്ടീസിന്റെയും പ്ലാറ്റോന്റെയും കാലഘട്ടത്തിൽ മുൻപ് തുടങ്ങിയ, ഹേഗലിലൂടെ വന്നിട്ട് കാൾ മാർക്സും ഏംഗൽസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനം, അതിന്റെ വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് ലോകത്ത് പലയിടത്ത് നടന്നതും പരാജയപ്പെട്ടതും ഒക്കെ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതായത് ഫ്രാൻസിലോ ജർമ്മനിയിലോ സിറ്റുവേഷൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫിലോസഫി പാടെ എംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നേ മനസ്സിലാക്കിയും ചർച്ച ചെയ്തതുമാണ്. അതിന്റെ ഇഷ്യൂസ്, അതിന്റെ കോൺട്രാഡിക്ഷൻസ് എല്ലാ കാലവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ചില ഘട്ടങ്ങളിൽ വളരെ കർശനമായ നിലപാടെടുക്കും, ചിലപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് ഈ കമ്മ്യൂണിസം എന്നുള്ള മാർക്സിസം എന്നുള്ള തിയറി ഇന്ത്യ പോലെയുള്ള ജാതിയും മതവും വിഭിന്ന വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അത് തന്നെയാണ് ഇന്നും എം വി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റാൻഡും ശബരിമല ഇഷ്യൂയിൽ സി പി എം എടുക്കുന്ന സ്റ്റാൻഡും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ഇതേ നിലപാട്, അതായത് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് വിഘടിച്ചു നിന്ന ഇടത് പാർട്ടികളുണ്ട്, സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നവർ, അല്ലെങ്കിൽ ഈ സോഷ്യൽ ഡെമോക്രസി പറയുന്ന ആളുകൾ, അവരൊക്കെ സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ്, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസം ആപ്ലിക്കബിൾ ആകില്ല എന്ന് തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നാണ് അവർ വിമർശിച്ചുകൊണ്ടിരുന്നത്. ലോഹിയിസ്റ്റുകൾ ഉൾപ്പെടെ ഉള്ളവർ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു ശൈലിയിലേക്ക്, അതായത് ആ സോഷ്യലിസ്റ്റുകളുടെ ശൈലിയിലേക്ക് സി പി എം മാറുന്നു എന്നാണോ ഗോവിന്ദ മാസ്റ്റർ വാക്കുകളിൽ നിന്ന് മനസ്സിലാകേണ്ടത്? അല്ല ജിംസ്, രണ്ട് ഗ്രൂപ്പും ഉണ്ട്. അതായത് ഇന്ത്യൻ കോൺഗ്രസിൽ ഇത് പറ്റില്ല, വളരെ ഡെമോക്രാറ്റിക് ആയ സ്റ്റാൻഡിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു വിധിയുടെ കേസിൽ തിയറിറ്റിക്കലി സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും ആ ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള സാധനത്തെ ഡിക്ലെയർ ചെയ്യാനും അസേർട്ട് ചെയ്യാനും ഉള്ള രാഷ്ട്രീയ നിലപാടെടുക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഘട്ടത്തിൽ വരുമ്പോൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു സോഷ്യൽ അൺറസ്റ്റും സോഷ്യൽ ക്ലാഷും ഒഴിവാക്കുന്ന രീതിയിൽ ഇത് നടപ്പിലാക്കി. കാരണം ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ അവിശ്വാസികളോ വിശ്വാസവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് അവിടെ പോകാനും അത് ഇതിനെ വളരെ സോഷ്യൽ ക്ലാഷ് എന്ന് പറയുന്നത്, നോക്കൂ, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണല്ലോ താങ്കൾ പറയുന്നത്. ഒരു നിയമം നടപ്പാക്കുമ്പോൾ അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആക്കുകയാണെങ്കിൽ അതൊരു സർക്കാരിന്റെ ബാധ്യത മാത്രമാണ്. ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സർക്കാർ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ്, ആ നിലപാട് സോഷ്യൽ ക്ലാഷ് ഉണ്ടാക്കുമ്പോൾ ആ നിലപാട് മാറ്റുകയല്ലോ വേണ്ടത്, ആ സോഷ്യൽ ക്ലാഷ് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയല്ലേ വേണ്ടത്? ഇല്ല, സർക്കാർ നിലപാട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് എൽ ഡി എഫ് ഒ പിണറായി വിജയന്റെ നിലപാടല്ല, സുപ്രീംകോടതിയുടെ ഡയറക്ഷനാണ്. ഇപ്പോഴും പറ സുപ്രീംകോടതി ഡയറക്ഷൻ അനുസരിക്കുക, നടപ്പിലാക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. ഇപ്പോഴും പറയുന്നത് നിങ്ങൾ പറഞ്ഞ എം വി ഗോവിന്ദൻ മാഷും തോമസ് ഐസക്കും പിണറായി വിജയനും ഒക്കെ പറയുന്നത് സുപ്രീംകോടതിയുടെ റിവ്യൂ വിധി വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ചർച്ചയെ തീരുമാനിക്കാം. അതല്ലേ ഒരു ഒരു ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്യപ്പെട്ട ഗവൺമെന്റ് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്? അതിനിടയിൽ ഒരു ദിവസം രാവിലെ എന്നാ പിന്നെ ശബരിമല ചർച്ച ചെയ്ത് സുപ്രീംകോടതിയുടെ ആദ്യ വിധി വന്നപ്പോൾ ഈ ചർച്ച നടന്നിരുന്നുവെങ്കിൽ, ഒരു ചർച്ചയില്ല, ഇത് നടപ്പാക്കുമെന്നായിരുന്നല്ലോ പിണറായിയുടെ പ്രഖ്യാപനം, അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നുവെങ്കിൽ ഈ സോഷ്യൽ ക്ലാഷ് ഒഴിവാക്കാമായിരുന്നല്ലോ ആദ്യം. അല്ല, ശബരിമലയിലെ വിധി വന്ന സമയത്ത് അവിടേക്ക് പുറപ്പെട്ട മുഴുവൻ ആളുകൾക്കും അവിടേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവോ കേരളത്തിൽ? ഇല്ലല്ലോ. അവിടേക്ക് വന്നതിൽ 90% സ്ത്രീകളും മടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പേരിന് സാങ്കേതികമായി ആ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അവിടെ കയറിയിട്ടുള്ളത്. എത്ര ആളുകളാണ് തിരിച്ചു പോയത്? എത്ര തവണയാണ് തിരിച്ചു പോയത്? സർക്കാർ അത് നടപ്പാക്കിയോ എന്നുള്ള ഒന്നുള്ളതല്ല, ഈ വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഒരു ചർച്ച നടത്തിയതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു എന്ന് തീരുമാനിക്കാമായിരുന്നല്ലോ ഈ സർക്കാരിനും അതുപോലെ സി പി എമ്മിനും. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല, അങ്ങനെ ഒരു തീരുമാനമേ ഉണ്ടായില്ല, അങ്ങനെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായുള്ള ചർച്ച ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നു ഇനി വിധി വരുമ്പോൾ ചർച്ച ചെയ്യാമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. ഇതിന്റെ ഒരു കാര്യം പറയട്ടെ, സുപ്രീം കോടതിയുടെ അടുത്തൊരു വിധി വരുന്നു, കൃത്യമായിട്ടൊരു നിലപാട് വരുന്നു. ഉദാഹരണത്തിന് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിയമം വരുന്നു, എന്ത് ചർച്ച ചെയ്യാനാണ് എനിക്കറിയില്ല. ഇനി പൊയ്ക്കോളൂ എന്ന് പറയുന്നു, ചർച്ച ചെയ്യാമെന്നുള്ളത് ഒരു ഫോർമാലിറ്റി ആയിട്ട് ഒരു ഗവൺമെന്റ് പറയുന്ന ഒരു സാധനം എന്നല്ല, അതിന് എത്രത്തോളം ലീഗൽ സാങ്ക്ടിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പേഴ്സണലി എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു ഗവൺമെന്റ് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് അതാണ്. ഹൈക്കോടതി സുപ്രീം കോടതി ഒരു വിധി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം, ഇപ്പോ ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്. ശരി ഡോക്ടർ പ്രേംകുമാർ, ഞാൻ മടങ്ങി വരാം.
വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.